കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ വിവാദ പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിൽ നാളെ ചേരാനിരുന്ന കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗം മാറ്റിവച്ചിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ ചികിത്സയിൽ കഴിയുന്നതിനാലാണ് യോഗം മാറ്റിയതെന്നാണ് വിശദീകരണം അതേസമയം കെ സുധാകരനെതിരായ കൂട്ടപരാതികൾ പരാതികൾ ഹൈക്കമാൻഡ് പരിശോധിക്കാൻ പോകുന്നു വിഭാഗീയതയുടെ ഭാഗമാണോ നീക്കം എന്ന് പരിശോധിച്ച് താരിഖ് അൻവർ റിപ്പോർട്ട് നൽകും വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അൽ ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണനും ചേരുന്നു അൽ ലീഗ് പരസ്യമായി തന്നെ രംഗത്തുവന്ന സാഹചര്യത്തിൽ ലീഗിനെ അനുനയിപ്പിക്കാനുള്ള നീക്കം ഒരു ഭാഗത്ത് അതേസമയം ഉയർന്ന പരാതികളുടെ ഗൗരവം കണക്കിലെടുത്ത് അതിൽ ഒരു വിശദമായ പരിശോധനയിലേക്ക് നീങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് മറ്റും കടക്കുന്നതിന് വേണ്ടിയാണ് നാളെ സുപ്രധാനമായ രാഷ്ട്രീയകാര്യ സമിതി യോഗം വിളിച്ചത് കേരളത്തിലെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ പ്ലാറ്റ്ഫോമാണ് രാഷ്ട്രീയകാര്യ സമിതി എന്നുള്ളത് പല നേതാക്കളും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കെ പി സി സി അധ്യക്ഷന്റെ സമീപകാല പരാമർശങ്ങളിൽ വിവാദ പരാമർശങ്ങളിൽ അതിർത്തി പരസ്യമാക്കി രംഗത്തേക്ക് വന്നിരുന്നു ഇത്തരത്തിൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല വിമർശനങ്ങളും ഒരു ഭാഗത്ത് രൂക്ഷമായി തുറന്നൊരു സാഹചര്യത്തിലായിരുന്നു യോഗം വിളിച്ച് വിഷയമായി വിശദമായ വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത് എന്നാൽ ഇന്നിപ്പോൾ യോഗം മാറ്റിവെച്ചിരിക്കുന്നു എന്നൊരു അറിയിപ്പാണ് രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾക്ക് ും നൽകിയിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂരിൽ ചികിത്സയിൽ കഴിയുന്നതിനാൽ യോഗത്തിൽ പങ്കെടുക്കാനാകില്ല അതുകൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് യോഗം മാറ്റി എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് പകരം എന്ന് യോഗം ചേരുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല കസ്റ്റ കെ പി സി സി അധ്യക്ഷന്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ ചർച്ചകളിൽ ഒരുപക്ഷെ നേതാക്കൾ ചേര് തിരിഞ്ഞ പോർവിളി ഒരു സാധ്യതയും കാണുന്നുണ്ട് കാരണം നിലവിലെ സമീപകാല പ്രശ്നങ്ങളൊക്കെ തന്നെ ഒരു വിഭാഗീയതയുടെ സൂചനയായി നേതൃത്വം വിലയിരുത്തുന്നുണ്ട് ദേശീയ നേതൃത്വം ആ രീതിയിൽ തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ആ പശ്ചാത്തലത്തിലൊരു പക്ഷേ വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലേക്ക് മറ്റും കടന്നാൽ നേതാക്കൾ കടന്നാൽ അത് കൂടുതൽ ക്ഷീണം ചെയ്യുമെന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് യോഗം മാറ്റിയത് എന്നുള്ള സൂചന കൂടിയും പുറത്തു വരുന്നുണ്ട് പക്ഷേ പാർട്ടി നേതൃത്വം ഔദ്യോഗികമായി വിശദീകരിക്കുന്നത് ചികിത്സയിൽ കഴിയുന്നതിനാൽ കെ പി സി സി അധ്യക്ഷനാണ് യോഗത്തിൽ പങ്കെടുക്കാനാകില്ല അതുകൊണ്ട് യോഗം മാറ്റിവെച്ചു എന്നുള്ളതാണ് ഔദ്യോഗിക വിശദീകരണം ഓക്കെ എല്ലാം മീൻ തുടരുക ആർ രാധാകൃഷ്ണനും ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പമുണ്ട് ആർ രാധാകൃഷ്ണൻ ഹൈക്കമാൻഡുമായി ബന്ധപ്പെടുമ്പോൾ കെ സുധാകരനെതിരെ ഉയർന്ന പരാതികളിൽ അവരുടെ അതൃപ്തി ഇപ്പോൾ തന്നെ അവിടെ ചർച്ചയായിട്ടുണ്ടോ എങ്ങനെയായിരിക്കും ഹൈക്കമാൻഡ് ഈ വിഷയം പരിശോധിക്കുക അതിൽ നടപടിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ സുജയ രണ്ട് കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത് ആദ്യത്തേത് സുധാകരൻ നടത്തിയ പരാമർശങ്ങൾ സംബന്ധിച്ച് ഈ പരാമർശങ്ങൾ സംബന്ധിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് കടുത്ത അതിർത്തിയുണ്ട് ഈ അതൃപ്തി എ കെ ആന്റണിയും കെ സി വേണുഗോപാലും വഴി കെ സുധാകരനോട് ഇതിനകം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ ശക്തമായിട്ടുള്ള അമർശമാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം കെ സുധാകരനെ അറിയിച്ചിരിക്കുന്നത് ആ ഘട്ടത്തിൽ സുധാകരൻ തനിക്ക് പറ്റിയ വീഴ്ച അംഗീകരിക്കുന്ന ഒരു പ്രതികരണം അവരോട് നടത്തിയിട്ടുണ്ട് ഏതെങ്കിലും വിധത്തിൽ താൻ ബോധ പൂർവ്വമായിട്ടല്ല ആ പരാമർശം നടത്തിയത് തന്റെ ഉദ്ദേശശുദ്ധി മാനിക്കാതെയാണ് ആ പ്രസ്താവനകൾ ചർച്ച ചെയ്യപ്പെട്ടതും മാധ്യമങ്ങൾ നൽകിയത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് താൻ വിവരിക്കാൻ ശ്രമിച്ചത് കോൺഗ്രസിന്റെ ജനാധിപത്യ സ്വഭാവത്തെ മഹത്വവൽക്കരിക്കാനാണ് താൻ ശ്രമിച്ചത് എന്ന നിലപാടാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റ് നടപടികളിലേക്ക് കടക്കാതെ ഈ വിഷയം ഉപേക്ഷിക്കാനാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം രണ്ടാമത്തെ വശം ഈ സാഹചര്യത്തിൽ കെ സുധാകരനെതിരെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ തുടർച്ചയായിട്ട് കത്തുകൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് അതിൽ നിന്നും വലിയ രീതിയിലേക്ക് ഈ കത്തുകളുടെ ഒരു പ്രവാഹം തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്നു അത് ചെറിയ നേതാക്കന്മാർ മുതൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും എന്ന രീതിയിലുള്ള ഒരു വികാരം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ ധരിപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത് ഇത് ഏത് പശ്ചാത്തലത്തിലാണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു പരിശോധന കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തുകയാണ് സംസ്ഥാനത്ത് ഈ വിഭാഗീയതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളുടെ ഭാഗമായി ഭാഗമായിട്ടാണ് കെ സുധാകരനെ കോൺഗ്രസ് അധ്യക്ഷനാക്കാൻ തീരുമാനിക്കുന്നതും വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നതും ആ സാഹചര്യം അതേ രീതിയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരണം എന്നുള്ളതാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ താൽപര്യം അതിന് വിഘാതമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കത്ത് വഴിയുള്ള കെ സുധാകരനെതിരായിട്ടുള്ള പരാതികൾ ഏതെങ്കിലും ഒരു നിജിത ഫോറത്തിൽ ഇത് ഉന്നയിക്കാതെ ഇങ്ങനെ കത്ത് തുടർച്ചയായി ദേശീയ നേതൃത്വത്തെ സമ്മർദ്ദപ്പെടുത്തുന്നതിന് വേണ്ടി അയക്കുന്നതിനോട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയ അധ്യക്ഷൻ യോജിക്കുന്നില്ല പുതിയ അധ്യക്ഷൻ ുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകൾ പരിശോധിക്കാൻ അതിന് ബന്ധപ്പെട്ട ചുമതലക്കാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കത്ത് വരാനുണ്ടായ സാഹചര്യം അടക്കമാണ് പരിശോധിക്കാൻ പോകുന്നത് അതായത് ഈ കത്ത് വന്നത് സുധാകരനെതിരായിട്ടുള്ള ഏതെങ്കിലും ഉറപ്പിച്ച നീക്കങ്ങളുടെ ഭാഗമാണോ എന്നതടക്കം പരിശോധിക്കാൻ പോകുന്നു സുധാകരന്റെ ആരോഗ്യാവസ്ഥ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ കത്തയച്ച് അദ്ദേഹത്തെ സമ്മർദ്ദപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കുള്ള നടപടി അത് ഉചിതമായില്ല എന്ന അഭിപ്രായമാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഉള്ളത് അതുകൊണ്ട് ഈ വിഷയത്തെ രണ്ട് രീതിയിലും പരിശോധിക്കാനാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം ഒരു മുൻവിധികളും ഇല്ലാതെ ഇക്കാര്യത്തിൽ തുടർ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നും ഇപ്പോൾ ദേശീയ നേതൃത്വം പറയുന്നുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചില കത്തുകൾ അത് ചില നേതാക്കന്മാരുടേതായിട്ട് വന്നിട്ടുള്ളത് അത് സുധാകരനെ വ്യക്തിപരമായിട്ട് ഹനിക്കുന്ന രീതിയിൽ കൂടിയാണ് ആ കത്തുകൾ അയച്ചവരോട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ പാർട്ടി വിശദീകരണം തേടുമെന്നും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട് രാധാകൃഷ്ണൻ തുടരുക അല്ലമീൻ നമുക്കൊപ്പമുണ്ട് അല്ലമീൻ സമിതി യോഗം മാറ്റിയതിന് ചികിത്സയിൽ കഴിയുന്നതിൽ എന്നുള്ള ഒരു വിശദീകരണം പൊതുവെ നൽകിയിട്ടുണ്ടല്ലോ ഇപ്പോൾ രാധാകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഹൈക്കമാൻഡിന് മുന്നിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്നതിൽ അതിൽ പുതിയ അധ്യക്ഷന് എടുക്കുന്ന തീരുമാനമൊക്കെ നിർണായകമാകും സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ കെ സുധാകരനെതിരെ ലീഗ് ഉന്നയിച്ച ഈ പ്രധാനപ്പെട്ട വിഷയം അതൊരു ഗുരുതരമായ ആരോപണമാണ് കൂട്ട വന്ന സാഹചര്യം അതിൽ സംസ്ഥാന നേതൃത്വത്തിൽ കെ സുധാകരനെതിരായ നീക്കം ൾ ശക്തിപ്പെടുന്നുണ്ടോ അല്ലമീൻ ടെലിഫോൺ ലൈനിലില്ല കെ സുധാകരനെതിരായ കൂട്ടപരാതികൾ പരിശോധിക്കാനാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ആർ രാധാകൃഷ്ണൻ തുടരുന്നുണ്ട് രാധാകൃഷ്ണൻ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് സുധാകരനെതിരെയുള്ള പ്രതികരണങ്ങൾ ഉയരാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ സാധ്യത അല്ലെങ്കിൽ രഹസ്യമായ നീക്കങ്ങൾ അതൊക്കെ ഹൈക്കമാൻഡ് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത് കാരണം ലീഗാണ് പരസ്യമായി നിൽക്കുന്നതെങ്കിലും സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് വിഭാഗീയതയുടെ ചില നീക്കങ്ങളെങ്കിലും ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ ഹൈക്കമാൻഡ് സുജയ് ഇതിൽ നമുക്ക് മുതിർന്ന ചില നേതാക്കന്മാരോട് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ഘട്ടത്തിൽ അവർ പറയുന്നത് മല്ലികാർജ്ജുൻ ഖാർഗിയെ കോൺഗ്രസ് അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് കോൺഗ്രസിൽ ഇതുവരെ ഉണ്ടായിരുന്ന രീതികളിൽ നിന്ന് എല്ലാം വ്യത്യസ്തമായിട്ട് അതത് ഘടകങ്ങളിൽ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അനുബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ മുഗൾ ഘടകങ്ങളിലേക്ക് അറിയിക്കുകയും ചെയ്യുന്ന വിധത്തിൽ നടപടിക്രമങ്ങൾ വേണം എന്നുള്ളതാണ് അത് എല്ലാ സംസ്ഥാന ഘടകങ്ങളിലും നേതാക്കന്മാർക്കും അറിവുള്ളതാണ് അതിനെ ലംഘിച്ചു കൊണ്ടുള്ള നടപടിയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നുണ്ടാകുന്നത് ഇതിനെ കണ്ണും കെട്ടി നോക്കി ി നിൽക്കുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉചിതമാകില്ല പിന്നീടുള്ള നാളുകളിൽ എന്നതാണ് ഒരു ധാരണ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുമെന്ന് അവർ പറയുന്നു അതേസമയം ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അവർ ഉന്നയിച്ച ആശങ്ക അവരുടെ ആക്ഷേപം ഇത് കോൺഗ്രസ് ദേശീയ നേതൃത്വം കാര്യമായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത് അക്കാര്യങ്ങൾ ഘടക കക്ഷികളോട് നേരിട്ട് തന്നെ കോൺഗ്രസിന്റെ ഇതുവരെ സംസ്ഥാനത്തിന്റെ ചുമതലകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് താരിക്കൻവറാണ് അദ്ദേഹം രാജി ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്ന് അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചെങ്കിലും നിലവിൽ തൽക്കാലം കമ്മിറ്റി എന്ന രീതിയിൽ അവർ തന്നെ തുടരുകയാണ് അതുകൊണ്ട്